Hi friends, welcome back to my channel. Innu njan oru puri recipe umayittaan ito vannirikkunnathu. Idu pakshe oil onnalla, njan nammade veettilulla sada pacha vellathilana idu undakki edukkunnathu. Appo video lottu pova. Idu oru variety puri recipe aanu. Ippo trending aayittulla oru recipe aanu. Ellarum onnu try cheyidu nokka. Appo namukku video lottu povam. Video lot പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് 2 ടീസ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ സാധാരണ പൂരിക്കൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെ കോഴിച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് മൈദ മാത്രം കോഴിച്ചെടുത്താലും മതി കേട്ടോ. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നിങ്ങൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ കുറച്ചുകൂടി ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് ചപ്പാത്തിക്കും പൂരിക്കൊക്കെ നമ്മൾ കുഴക്കില്ലേ അതേപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഇത് കുഴയ്ക്കുന്ന സമയത്ത് വെള്ളം കൂടിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴത്തേക്കും നല്ല സോഫ്റ്റായി കിട്ടും. നമ്മുടെ ഈ ഡോ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഓരോ ഉരുളകളാക്കിയിട്ട് നമ്മൾ പൂരിക്കൊക്കെ ഉണ്ടാക്കൂലേ അതേപോലെ ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ. ഞാനിതായിപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് അടച്ച് വയ്ക്കുകയാണ് കേട്ടോ. നമുക്കിനി ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കണം. അത് നിങ്ങൾക്ക് മധുരത്തിലോ എരിവിലോ ഏത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് എരിവിലാണ് കേട്ടോ. ചെമ്മീൻ ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങയും പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം. ബീഫ് വെച്ച് കൊടുക്കാം, ചിക്കൻ വെച്ച് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഫില്ലിങ് ഞാൻ ചെമ്മീൻ കൊണ്ടാന്ന് പറഞ്ഞില്ലേ. അപ്പം ഞാനൊരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് 2 മീഡിയം സൈസ് സവാള നല്ല പോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ ഓരോരുത്തരുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ഞാനിത് ഒന്ന് വഴന്ന് വരുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളടുത്ത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണെങ്കിൽ ആ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 to 3/4 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കുക. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ. അതിപ്പോൾ നിങ്ങളെടുത്ത് ഗരം മസാല മാത്രമാണെങ്കിൽ ഗരം മസാല മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള കുരുമുളകും ഗരം മസാലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ കുരുമുളകും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്പൈസസ് ഒക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇത് രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചെമ്മീനാണ്. അതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുത്താം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കറക്റ്റ് അളവിനൊന്നുമല്ല എടുത്തത്. ഒരു അരക്കപ്പ് ചെമ്മീൻ ഉണ്ടാവും കേട്ടോ. ചെറിയ കപ്പിൽ അരക്കപ്പ് ചെമ്മീൻ ഉണ്ടാവും. ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് തിളച്ച വെള്ളം ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കണമെന്നില്ല. തേങ്ങയും ശർക്കരയോ തേങ്ങയും പഞ്ചസാരയും കൊണ്ടോ നിങ്ങൾക്ക് ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പം നല്ല പോലെ മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് മല്ലിയില ഇല്ല, അതുകൊണ്ട് ഞാൻ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. ഞാൻ കുറച്ച് ഒരു 3 തണ്ട് കറിവേപ്പിലില വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പൂരി പരത്തിയെടുക്കാം, എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ അതിനായിട്ട് ഒരു കടായിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലിട്ടാണ് നമ്മൾ പൂരി ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പൂരി ഫ്രൈ ആയി കിട്ടുമെന്നൊക്കെ നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ചധികം തന്നെ വെള്ളം എടുക്കുക. നമ്മൾ പൂരി നല്ലോണം മുങ്ങിക്കിടന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ പൂരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. നമ്മൾ പൂരിയൊക്കെ കഴിക്കുന്ന ആ ടേസ്റ്റ് നിങ്ങളിതിനെ പ്രതീക്ഷിക്കരുത്. നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ ബേക്കറിയിൽ നിന്നൊക്കെ ചപ്പാത്തി വാങ്ങില്ലേ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. വേവിക്കാത്ത ഹാഫ് കുക്കായിട്ട് വരുന്ന ചപ്പാത്തിയുടെയൊക്കെ ഒരു ടേസ്റ്റാണ്. ഇതിന് നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. മറച്ചിടാനൊന്നും പറ്റില്ല, ഇതിങ്ങനെ പൊട്ടിപ്പോണുണ്ട് കേട്ടോ. ചില സൈഡ് അല്ലെങ്കിൽ നടുവിലൊക്കെ ആയിട്ട് പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ 4 പൂരിയാണ് ഞാൻ ഇതിനായിട്ട് ആക്കിയെടുത്തത്. അപ്പോൾ ഇതിങ്ങനെ തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. കുട്ടികളൊന്നും ഇത് സാധാ പൂരി എക്സ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടപ്പെടില്ല. ഈ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കൊക്കെ ഈ പൂരി ഇഷ്ടപ്പെടും. എന്താണെന്ന് വെച്ചാൽ എണ്ണയൊന്നും ഉപയോഗിക്കാണ്ടല്ലേ നമ്മളിങ്ങനെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഫില്ലിങ്ങിൽ ഒക്കെ ഓരോരുത്തർക്കും മാറ്റം വരുത്താം കേട്ടോ. ഞാനിപ്പോൾ ചെമ്മീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളൂ. നിങ്ങൾക്ക് തേങ്ങയും പഞ്ചസാരയും അല്ലെങ്കിൽ ശർക്കരയും ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ അടുത്ത പൂരിയും ഞാൻ ഇതേപോലെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, പെട്ടെന്നൊന്നും നമുക്ക് ഇത് സാധാ പൂരി മറിച്ചിടുന്നതിലോട്ടൊന്നും മറിച്ചിട്ട് എടുക്കാൻ പറ്റില്ല. ഇത് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കോരി മാറ്റാം. ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വാട്ടർ പൂരി റെഡി ആയിട്ടുണ്ട്. വെള്ളത്തിൽ നമുക്ക് പൂരി പൊരിച്ചെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് പൂരിയിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ഒരു പ്ലേറ്റിൽ ഒരു പൂരി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ ആ മസാല എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഓരോരുത്തരുടെയും ഫില്ലിങ് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. അപ്പോൾ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഇതിൽ ഫില്ലിങ് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ചധികം വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമുക്കിതൊന്ന് മടക്കി എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. കയ്യിലൊക്കെ ഒരു വഴുവഴുപ്പ് വരുന്നുണ്ട്. നമ്മൾ സാധാ പൂരീൻ്റെ തൊട്ട് കണക്കാക്കരുത് കേട്ടോ നിങ്ങൾ. അപ്പോൾ ഞാൻ ഇതൊന്ന് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പിൽ നിങ്ങൾക്കിത് റോൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു പീസ് കഴിച്ച് നോക്കാം. ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പൂരിയുടെ എക്സ്പെക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കരുത്. വലിയ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കൊക്കെ ഈ പൂരി നല്ലോണം ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, ഹെൽത്തി ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പം ബാക്കി 3 പൂരിയും കൂടി ഞാനിങ്ങനെ ഫില്ലിംഗ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. മറ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.